കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കേരയിൽ അനുകൂല പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് കാട്ടിലപ്പീടിക കേരയിൽ വിരുദ്ധ സമരപന്തലിൽ പ്രതിഷേധ സംഗമം സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അതിലെന്താ തെറ്റ് സാങ്കേതികമായി പാരിസ്ഥിതികമായി സാമൂഹികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ എന്താ കുഴപ്പം പക്ഷേ പ്രതിഷേധിക്കുന്നത് കേരയിൽ വിരുദ്ധ സമിതിയാണ് അവരവിടെ കോഴിക്കോട് കാട്ടിലപ്പീടിക കേരയിൽ വിരുദ്ധ സമരപന്തലിൽ പ്രതിഷേധ സംഗമം ഇതിനകം തന്നെ സംഘടിപ്പിച്ചു നമുക്കൊപ്പം സിനോജ് ചേരുന്നുണ്ട് സിനോജ് ഇപ്പോൾ സമരപന്തലിൽ നിന്നാണ് പ്രക്ഷേപർക്കൊപ്പം ചേരുന്നത് എന്താണ് സമരക്കാർ പറയുന്നത് മന്ത്രി ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സാങ്കേതിക പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നാണ് അതായത് നിലവിലുള്ള ഡി പി ആർ പ്രകാരമുള്ള അനുമതിയല്ല മന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ പക്ഷേ അത് പ്രതിഷേധക്കാർ ഗൗരവത്തോടു കൂടിയാണോ കാണുന്നത് സിനോജ് തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണുന്നു കാരണം ഈ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള കാരണം ഇന്നലെ മന്ത്രി കോഴിക്കോട് എത്തിയ സമയത്ത് ഈ സമരക്കാർ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ആ സമയത്ത് മന്ത്രി തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് കേരയിൽ വേണ്ടേ കേരയിൽ വേണമെന്നാണല്ലോ കേരളം പറയുന്നത് എന്നാണ് സമരക്കാരോട് മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞത് സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഈ പദ്ധതി നടപ്പാക്കാമെന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ട് അതുതന്നെയാണ് ഈ സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നതും ആ പ്രശ്നങ്ങൾ കാരണം ഇത് വേണ്ട എന്ന് പറയുന്നു കേരളയിൽ വേണ്ട കേരളം വേണമെന്ന ആവശ്യമായിട്ട് 2020 ഒക്ടോബർ 2-നാണ് ഈ കോഴിക്കോട് കാട്ടിലപ്പടിയിൽ സമരം തുടങ്ങുന്നത് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ തുടങ്ങിയ സമരമാണ് കേരളത്തിൻ്റെ പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുന്നത് ഈ സർവേക്കല്ലായ മഞ്ഞക്കുറ്റി എടുത്ത് എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം വരുന്നു വലിയ സംഘർഷം ഉണ്ടാകുന്നു അങ്ങനെയാണ് ആ സർവേ നിർത്തിവെക്കുന്നത് ഇപ്പോൾ വീണ്ടും ഇത് സജീവ ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് വീണ്ടും ഇവിടെ സമരത്തിന് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ മന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കേരളയിൽ അനുകൂല പ്രസ്താവനയായിട്ടാണോ കാണുന്നത് ഇത് കേരളയിൽ അനുകൂല പ്രസ്താവനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇത് പെട്ടെന്നുള്ളൊരു മലക്കം മറിച്ചിലാണ് ഇതുവരെ അശ്വനി വൈഷ്ണവ് ഇന്നലെ കേരളത്തിൽ വന്നുകൂടിയിട്ടാണ് ഈ മാറ്റമുണ്ടായത് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് ഇത് കേരളത്തിന് യോജിച്ചൊരു പദ്ധതിയല്ല എന്നും കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് യോജിച്ച പദ്ധതിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെക്നിക്കലി നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ മിനിസ്റ്റർ പറഞ്ഞ സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ പദ്ധതി നടപ്പാക്കാമെന്ന് പറയുന്നു പാരിസ്ഥിതിക വിഷയങ്ങൾ പരിഹരിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ നിങ്ങൾ അതാണല്ലോ ഉന്നയിക്കുന്നത് അല്ല അതൊരു വിഷയമുണ്ട് കേരള അശ്വനി വൈഷ്ണവ് ഇന്ത്യക്കാരനാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഒപ്പം ഞാൻ കേരളീയനാണ് എൻ്റെ ഭൂപ്രദേശത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തി ഞാനാണ് ഈ പ്രദേശത്തിൻ്റെ 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ജനസംഖ്യ സ്ഫോടനമാണ് ഉത്തരേന്ത്യ സ്ഥലത്തിൽ ഇല്ലാത്തത് ഉത്തരേന്ത്യ സ്ഥലത്ത് ഇഷ്ടംപോലെ ഭൂമിയുണ്ട് അപ്പോൾ ഏത് പ്രദേശത്ത് വികസനം കൊണ്ടുവരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മാത്രമേ കൊണ്ടുവരാൻ പറ്റും പക്ഷേ രാത്രി നടക്കുന്ന അതല്ല ഇത് വലിയൊരു വമ്പൻ ടീമുകൾ ഇതിന്റെ പിന്നിൽ ഫണ്ടുമായിട്ട് കളിക്കും അങ്ങനെ പഠിക്കുന്ന സമയത്ത് സാങ്കേതിക പാരിസ്ഥിതിക വിഷയങ്ങൾ തടസ്സമായിട്ടുണ്ടെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ലെന്നാണ് കേന്ദ്രം പറയുന്നത് അല്ല കേന്ദ്രത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ കാരണം രാഷ്ട്രീയത്തിന്റെ കൊണ്ടുകൊടുക്കലൊക്കെ നമുക്കറിയാവുന്നതാണ് ഏത് സമയത്താണ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് 64,000 കോടി എന്ന് ആദ്യം പറഞ്ഞത് ഇപ്പൊ 20,000 കോടി വീണ്ടും വർദ്ധിക്കാം വീണ്ടും 20,000 കോടി നിങ്ങളുടെ സമരത്തിന് ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ഇപ്പോഴും പിന്തുണയുണ്ട് സമരത്തിന് കേരളത്തിന് സമരത്തിന് ബി ജെ പിയുടെ പിന്തുണയുണ്ട് ബി ജെ പിയുടെ പിന്തുണ തന്നെയാണ് ഈ സമരങ്ങൾ നടത്തിയിരുന്നത് ബി ജെ പി ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും സ്റ്റേറ്റ് പ്രസിഡന്റ് അടക്കം ഈ വേദിയിൽ വന്നതാണ് ഞങ്ങൾ എല്ലാ സമര പിന്തുണ നൽകിയതാണ് നിങ്ങൾ വികസന വിരുദ്ധരാണെന്നൊരു പ്രസ്താവനയും ചർച്ച നടക്കുന്നുണ്ട് അതിനോട് എന്താണ് അഭിപ്രായം വികസനം എന്ന് പറഞ്ഞ കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മൾ ചർച്ച വേറെ നടക്കും വികസനം എന്ന് പറഞ്ഞാൽ എന്താ 3 കാര്യം പറയുന്നത് റോഡ് പാലം ബിൽഡിംഗ് ഈ 3 കാര്യമാണ് വികസനം എന്ന് പറയുന്നത് കേരളത്തിന് ചോദിച്ച പദ്ധതിയില്ല ഞങ്ങൾ 3 ലൈൻ ട്രാക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു വന്ദേ എക്സ്പ്രസ് ഞങ്ങൾ സാധനം ചെയ്താണല്ലോ ഇത് കേരളത്തിൽ തകർക്കുകയാണ് കേരളയിൽ വിരുദ്ധ സമിതിയുടെ പ്രതിഷേധ സംഗമം തുടങ്ങി അശ്വിനി വൈഷ്ണവ് ഇന്നലെ ഒരു പ്രതികരണം ഈ കേരളയിൽ അനുകൂലമായി നടത്തിയിട്ടേ ഉള്ളൂ സാങ്കേതിക പാരിസ്ഥിതി പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ കേരളയിൽ അംഗീകരിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ സാങ്കേതികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളയിൽ വരുന്നതിനോട് ആർക്കാണ് എതിർപ്പുണ്ടാകേണ്ടത് കേരളയിലെ എന്തിനെയാണ് നിങ്ങൾ മുൻവിധികളോടുകൂടി സമീപിക്കേണ്ടത് എന്നൊരു ചോദ്യം മറുഭാഗത്തുണ്ട് ഈ ഡി പി ആറിൻ്റെ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ളവർ അത് പരിഹരിക്കപ്പെടണം ആ അലൈൻമെൻ്റ് കൃത്യമായി ശാസ്ത്രീയമായി പുനഃപരിശോധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതിവേഗ തീവണ്ടിയൊക്കെ യാത്രയൊക്കെ മലയാളികൾ ആസ്വദിച്ചു തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വന്ദേ ഭാരതിൽ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാവുന്നത് ഇനിയും ആ ചോദ്യം നമ്മൾ ചോദിക്കരുത് ആർക്കാണ് പോകാൻ ഇത്ര ധൃതി അത് കേരളത്തിലെ മുഴുവൻ റെയിൽവേ യാത്രക്കാരെയും അപമാനിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് കാരണം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടറിയണമെങ്കിൽ ഈ വാരാന്ത്യങ്ങളിൽ അങ്ങ് വടക്കോട്ടുള്ള വാഹനങ്ങളിൽ ട്രെയിനുകളിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കണം അതിൻ്റെ വാതിൽപ്പടിയിൽ വരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം ആ ഘട്ടത്തിലെ നിങ്ങൾക്കറിയൂ നിങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ അപകടം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാ വികസന പദ്ധതികളും നമ്മുടെ നാടിന് വേണം
പക്ഷേ അത് പാരിസ്ഥിതികവുമായും സാമൂഹികവും സാങ്കേതികവുമായി യോജിച്ചതുമാകണം എന്നതാണ് വാസ്തവം. പക്ഷേ അതിന് മുൻപ് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മഞ്ഞക്കല്ലുമായി പോകരുത്, അത് വേറെ കാര്യം. അത് കൃത്യമായി പ്ലാനും അലൈൻമെൻറ്റും എല്ലാം ശാസ്ത്രീയമായി പഠിച്ച് ശാസ്ത്രീയമായ സാങ്കേതികമായ ഒരു DPR സമർപ്പിക്കുക എന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.